നമസ്കാരം. എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് കൊട്ടിഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച അഭിമാന പദ്ധതി കെഫോൺ അനിശ്ചിതത്വത്തിൽ പണി 83% പൂർത്തിയായെന്നും 2022 ജൂണിൽ ഗാർഹിക കണക്ഷൻ നൽകി തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറയുമ്പോഴും നാളിതുവരെ നടപടികൾ പ്രായോഗിക തലത്തിലേക്ക് എത്തിയിട്ടില്ല. കോടികൾ മുടക്കിയ പദ്ധതിക്ക് ലാഭകരമായി നടപ്പിലാക്കാനുള്ള മാർഗരേഖ തയ്യാറാക്കുന്നതിൽ തുടങ്ങി സൗജന്യ കണക്ഷന് അർഹരായവരുടെ പട്ടിക ശേഖരിക്കുന്നതിൽ വരെ കനത്ത ആശയക്കുഴപ്പം തുടരുകയാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലുമായി 30,000 കിലോമീറ്ററിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖല നഗരഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കാൻ ഡാറ്റ ഹൈവേ, സാർവത്രികവും സൗജന്യവുമായ ഇന്റർനെറ്റ് സർക്കാർ മേഖലയിൽ എന്ന പ്രഖ്യാപനത്തിനും അതിനൊപ്പം നിൽക്കുന്ന PR പ്രചാരണത്തിനും അപ്പുറം എന്താണ് കെഫോൺ എന്നറിയണം. പദ്ധതി ചെലവ് 1,516.76 കോടി രൂപ. നടത്തിപ്പ് കരാർ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കൺസോർഷ്യത്തിന് 20 ലക്ഷം BPL കുടുംബത്തിലേക്ക് സൗജന്യ നെറ്റ്. സർക്കാർ ഓഫീസുകളും ആശുപത്രികളും സ്കൂളുകളും കണക്ടിവിറ്റി പരിധിയിൽ 49%. കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് 2% ഓഹരി സർക്കാരിന്. കേരളമാകെ കേബിൾ വലിച്ചിടുമെന്നും അതുവഴി സർവീസ് പ്രൊവൈഡർമാർക്ക് ഡാറ്റ കണക്ഷൻ എത്തിക്കാമെന്നും പശ്ചാത്തല സൗകര്യം സർക്കാർ നൽകുന്നത് കൊണ്ട് കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് ജനത്തിന് കിട്ടുമെന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. ആദ്യഘട്ടം കേബിളിൽ പൂർത്തിയായതോടെ പൊടുന്നനെ നിലപാട് മാറ്റിയ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഡാറ്റയും കൊടുക്കാമെന്നാണ്. ബി കാറ്റഗറിയിൽപ്പെടുന്ന ISP ലൈസൻസ് വെച്ച് കേരളമാകെ കണക്ഷൻ നൽകണമെങ്കിൽ പക്ഷേ സർക്കാരിന് മുന്നിൽ കടമ്പകളേറെയാണ്. സർവീസ് പ്രൊവൈഡർമാരിൽ നിന്ന് ടെൻഡർ വിളിച്ച് ഡാറ്റ വാങ്ങണം. ഇന്റർനെറ്റ് ഭീകരന്മാരോട് മത്സരിച്ച് വിപണി പിടിക്കണം. 24,357 സർക്കാർ ഓഫീസിൽ കണക്ഷൻ എത്തിയെന്ന് അവകാശപ്പെടുന്ന സർക്കാർ വെറും 4,000 ഓഫീസിൽ മാത്രമാണ് നിലവിൽ ഡാറ്റ എത്തിക്കുന്നത്. അതാകട്ടെ പവർ ഗ്രിഡിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ പരീക്ഷണാടിസ്ഥാനത്തിലും. വീടുകളിലേക്കും ഓഫീസുകളിലേക്കും കണക്ഷൻ എത്തിക്കണമെങ്കിൽ അതിന് സേവന മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാകണം. കണക്ഷൻ നൽകാൻ കേരള വിഷനെയും ഡാറ്റ വാങ്ങാൻ BSNL തിരഞ്ഞെടുത്തെങ്കിലും എത്ര ഡാറ്റ എത്ര ചെലവിൽ എങ്ങനെ വാങ്ങുമെന്നോ ലാഭകരമായി പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഉള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമായിട്ടില്ല. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി പരിശോധിക്കുന്നുവെന്ന് മാത്രമാണ് സർക്കാരിൻ്റെ ഇപ്പോഴുള്ള മറുപടി. പദ്ധതി പ്രഖ്യാപിച്ചിട്ടിപ്പോൾ 5 വർഷമായി. നാട് 5G വിപ്ലവത്തിൻ്റെ വക്കിലാണ്. അത് വേഗം വളരുകയും അതിനനുസരിച്ച് മാറുകയും ചെയ്യുന്ന മേഖലയിലെ കോടികളുടെ മുതൽ മുടക്ക് മാത്രമല്ല ഇനിയും വൈകിയാൽ സ്വപ്ന പദ്ധതിയുടെ പ്രസക്തി കൂടിയാണ് തുലാസിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.